പ്രതിസന്ധികളിലും പ്രതികാര പത്രങ്ങളിലും മായാത്ത പുഞ്ചിരിയുമായി ഗായത്രി അരുൺ മൈ ജി ഫ്ലവേഴ്സ് ഒരു കോടി ഇന്ന് രാത്രി 9 മണിക്ക് എനിക്ക് വലിയ ധൃതിയൊന്നുമില്ല താമസം ഇനി നന്നാ മതി ഞാൻ ഇവിടെ ഒന്ന് പൈസ ചോദിച്ചാലും പ്രതി അങ്ങനാണെങ്കിലേ ഈ പ്രഭുവിന്റെ കാലി സ്വഭാവം അയലത്തുകാര് കാണുകയും ചെയ്യും ചക്ക കുഴഞ്ഞതുപോലൊരു കുടുംബം ചക്കപ്പഴം ഇപ്രാശേ ലോണിന്റെ പിടുത്തമൊക്കെ കഴിഞ്ഞ ചേട്ടന് കിട്ടിയ കാശേ ഞങ്ങൾ കുറച്ച് കടമൊക്കെ ഉള്ളതൊക്കെ തീർത്തു ഇപ്പൊ കുറച്ച് ടൈറ്റിലാ പ്രഭുവിനോട് പറഞ്ഞില്ലല്ലോ അത് മടി കൊണ്ടായിരിക്കും ചേട്ടൻ അകത്ത് വന്ന് പറഞ്ഞു ദാസേട്ടൻ ചോദിക്കുമ്പോ എങ്ങനെ കൊടുക്കാതിരിക്കുമെന്നൊക്കെ ഇനി കുറച്ച് ദിവസത്തേക്ക് മതി പ്രതിയുടെ ഈ മാസം ശമ്പളം തരാൻ പറ്റില്ല ആ ജസ്റ്റ് ഒന്ന് മറിക്കാൻ വേണ്ടിയാ അതൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷെ ഇപ്പൊ ഇത്ര ടൈറ്റിലാ ആണല്ലേ സാരല്ല ആ അതെ ഞാൻ ഇവിടെ ഒന്ന് പൈസ ചോദിച്ചാലും പ്രതി പറയരുത് പ്ലീസ് അതെന്താ പൈസ ആവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിക്കാനും തിരിക്കാനും ഒക്കെ ഉള്ളതല്ലേ അതിന് നിങ്ങളിപ്പോ തന്നില്ലല്ലോ എനിക്ക് അത് ചേട്ടാ ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തോണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ ലോണിന്റെയും കടം വാങ്ങിച്ചതിന്റെയും ഒക്കെ കാര്യം പ്രഭുവിന് നല്ല ശമ്പളമല്ലേ ശമ്പളമൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതുകൊണ്ട് ഇത്തിരി ടൈറ്റിലായി പോയതാ എനിക്ക് വലിയ ധൃതിയൊന്നുമില്ല സാമാസ് ഇനി നന്നാ മതി മഞ്ജു പറഞ്ഞു പൈസ ഇല്ലെന്ന് പൈസ ഇല്ല നീ പറഞ്ഞോടെ അത് ഞാൻ അത് മതി എല്ലാം മനസ്സിലായി അതെന്താ ദാസേട്ടാ ഒരു മാതിരി അർത്ഥം വെച്ച് സംസാരിക്കുന്നേ കാശില്ല എന്നത് ഞാൻ മനസ്സിലാക്കി അതാണ് ഞാൻ പറഞ്ഞത് കാശില്ലാന്നോ കാശുണ്ടല്ലോ അതുകൊണ്ടല്ലേ ഇയാള് വന്ന് ചോദിച്ച പണി എടുത്ത് തന്നത് നിങ്ങളല്ലേ കാശില്ലാന്ന് പറഞ്ഞേ അയ്യോ നിങ്ങൾ ഇനി പറഞ്ഞ് ബഹളം ഉണ്ടാക്കല്ലേ എന്റെ കാര്യം നടന്നല്ലോ അപ്പൊ ശരി ബെസ്റ്റ് ആളാ നിങ്ങൾ എന്താടി നിങ്ങളല്ലേ അകത്ത് വന്ന് ദാസേട്ടൻ കാശ് വാടം വാങ്ങിക്കാൻ വന്ന് നിക്കണു എന്ന് പറഞ്ഞേ എടി പൈസക്കാരായാലും ഇവിടെ വന്നിരുന്നോണ്ടല്ലോ ഞാൻ അകത്ത് വന്ന് അങ്ങനെ പറഞ്ഞത് ഞാൻ എടുത്ത് നിങ്ങൾ കൊടുക്കല്ലോ എന്ന് അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അന്ന് ചോദിച്ചു കൊടുത്തു നീ അത് വിളി ചുമ്മാ ആകെ ചമ്മലായിപ്പോയി ഇനി അങ്ങേര് പോയി പ്രതിഭയോട് ഇതൊക്കെ പോയി പറഞ്ഞു കൊടുക്കും ഓ ദാസൻ പ്രതിഭയോട് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ എന്തൊരാളാണ് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ കൂടെ നാണം കെടുത്താൻ എന്റെ മഞ്ജു അതിന് മാത്രം ഇവിടെ എന്ത് സംഭവം ഉണ്ടായെന്ന ദാസ് വന്നിച്ചിരി പൈസ ചോദിച്ചു ഞാൻ കൊടുത്തു അതായത് സാവാസ് ഇഞ്ഞു കൊണ്ടുവരും കൊണ്ടു തരും അതിന് പ്രതിഭ കൊടുക്കണ്ടേ പ്രതിഭ കൊടുക്കാതെ അതൊക്കെ പ്രതിഭ കൊടുത്തോളൂ എന്റെ അറിവിൽ ഒരു ചില്ലി കാശ് പോലും പ്രതിഭ അങ്ങേർക്ക് കൊടുക്കില്ല അവസാനം നമുക്ക് പണിയാവൂടി ആ പണിയാവണ ലക്ഷണം ആ കാണുന്നു അങ്ങനാണെങ്കിലേ ഈ പ്രഭുവിന്റെ തനി സ്വഭാവം അയലത്തുകാർ കാണുകയും ചെയ്യും നീ കണ്ടോ പിള്ളേരെ ഈ കണ്ടമണ്ട സാധനങ്ങളൊക്കെ തിന്ന് ഊണ് കഴിക്കാറാവും പിന്നെ ചോറ് വേണ്ടെന്ന് പറയരുത് ഇവിടെ അമ്മ ഇല്ലാത്തപ്പോ അച്ഛമ്മ നോക്കില്ലെന്ന് പറഞ്ഞുള്ള പരാതി കേൾക്കാൻ എനിക്ക് വയ്യ അതിന് ആര് പരാതി പറഞ്ഞു പരാതി പറയുന്നവരൊക്കെ ഈ കൂട്ടത്തിലുണ്ടെന്ന് എനിക്കറിയാം ഞാൻ പറയത്തില്ലേ അത് അച്ഛമ്മ എന്നെ മാത്രം ഉദ്ദേശാന്ന് പറഞ്ഞു ആ നിന്നെ എങ്കിൽ നിന്നെ ഇവിടെ ആരൊക്കെ എനിക്കിട്ട് പാര വെക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയാം ഞങ്ങൾ എന്താ അച്ഛമ്മക്കിട്ട് പാര വെക്കുന്നു അത് തന്നെ അച്ഛമ്മ ആകുമ്പോ പഠിക്കാൻ പറയില്ല ജോലി ചെയ്യാൻ പറയില്ല വഴക്കു പറയില്ല ആ അങ്ങനത്തെ അച്ഛമ്മക്ക് ഞങ്ങൾ എന്തിനായിട്ട് പാര വെക്കുന്നേ ഒന്നിനും അല്ലാതെയും പാര വെക്കാല്ലോ എന്താ മക്കളെ അച്ഛമ്മിട്ട് എന്ത് പാര വെച്ചാ പറഞ്ഞു അച്ഛമ്മ ഞങ്ങൾക്കിട്ട് പാരയൊന്നും വെച്ചില്ല പൂപ്പാ പിന്നെ ഞങ്ങൾ അച്ഛമ്മക്കിട്ട് പാര വെച്ചാ അച്ഛമ്മ പറയുന്നത് നിങ്ങൾ മക്കളോ അച്ഛമ്മക്കിട്ടോ നീ എന്ത് വർത്തമാനോ ശാരദ പറയുന്നത് ആ പിള്ളേരല്ലെങ്കിൽ പിന്നെ നിങ്ങളായിരിക്കും പാര വെക്കുന്നു ഇപ്പൊ അങ്ങനെയായോ മക്കളെ നിങ്ങൾ വേഗം എന്തെങ്കിലും കഴിച്ചിട്ട് പോകും അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒന്നും രണ്ടും പറഞ്ഞു വഴക്കാ അത് ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞു വഴക്കിടാൻ വരുന്നില്ലല്ലോ ഞങ്ങളെ ആരെ ശല്യപ്പെടുത്താൻ ഇരുന്നാ മതി അച്ഛമ്മ ഞങ്ങളെ ചെറിയ വന്ന ഞങ്ങളെടുത്തിട്ട് മാന്തു പിള്ളേരെ വളർത്തി നശിപ്പിച്ചു വെച്ചിരിക്ക നിങ്ങള് അല്ലാതെ ആരാ അങ്ങനെയായോ അമ്മ ജോലിക്ക് പോകുമ്പോ അച്ഛമ്മയല്ലേ ഞങ്ങൾ എടുത്തോണ്ട് നടന്ന് വളർത്തിയത് അതെ അപ്പൊ പിന്നെ വളർത്തി വഷളാക്കിയത് ആരാ ആരാ അച്ഛമ്മ എന്റെ കയ്യിൽ നിന്ന് നല്ല കിട്ടുകൊട്ടോ നിനക്ക് വിട്ട യജമാൻ തമാശ പറഞ്ഞല്ലേ അവനോട് മാത്രമല്ല നിങ്ങളോടൊക്കെ കൂടെ പറഞ്ഞത് മക്കളെ പോട്ടെ 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 നിങ്ങളോടും കൂടെ പറഞ്ഞത് അത് ശരി ഇപ്പൊ അങ്ങനെയായോ ഇപ്പഴും നല്ല എപ്പോഴും അങ്ങനെ തന്നെയാ മക്കളെ ഇനി ഇവിടെ ഒന്നും ശരിയാക്കാൻ വാ നമുക്ക് വാ 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 അതാ നല്ലത് അപ്പൊ പിന്നെ മക്കളും കൂടെ പോയി വേറെ പണി നോക്ക് വെറുതെ മനുഷ്യ